നമ്മുടെ പരിചയം മഹാപ്രതിഫലവുമായ ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവനദി എന്ന ഈ ആത്മിക പ്രോഗ്രാമിലൂടെ പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദൈവമായ യേശുക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്കേവർക്കും വളരെ ആത്മികമായ ഉയർച്ചയും ആത്മികമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിന് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം ആദ്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 14:22. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 14:22. ഈ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. നാം അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കുവാൻ, ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല. പ്രിയരെ, 5 രാജാക്കന്മാർ 4 രാജാക്കന്മാരുടെ യുദ്ധത്തിന് പുറപ്പെട്ട ഒരു സംഭവവും അതിനുശേഷം സംഭവിച്ചതെന്തെന്നും ഈ ഭാഗത്തു നിന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ 5 രാജാക്കന്മാർ സോദോം രാജാവായ ബേര, ഗൊമോര രാജാവായ ബിർഷ, ആത്മാ രാജാവായ ഷിനാബ്, സെബോയിം രാജാവായ ഷെമേബർ, ബേല രാജാവായ സോവർ എന്നിവരായിരുന്നു. അവർ യുദ്ധം ചെയ്യുന്ന 4 രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് ചിന്തിച്ചാൽ കാണുവാനായിട്ട് കഴിയുന്നത്, ഷിനാ രാജാവായ അമ്രാഫൽ, എലിയാസർ രാജാവായ അരിയോക്ക്, ഏലാം രാജാവായ കെദോർലായോമേർ, ജാദുകളുടെ രാജാവായ തീദാൽ എന്നിവരായിരുന്നു. തുടർന്ന് സിദ്ദീം താഴ്വരയിൽ വെച്ച് അതിശക്തമായ യുദ്ധമുണ്ടായി. അവിടെ ആ സിദ്ദീം താഴ്വരയിൽ ധാരാളം കീൽക്കുഴികൾ ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ തോറ്റോടിയവരിൽ സോദോം രാജാവും ഗൊമോര രാജാവും കീൽക്കുഴികളിൽ വീണ് ശേഷിച്ചവർ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോയി. യുദ്ധത്തിൽ വിജയിച്ചവർ പരാജയപ്പെട്ടവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി അവിടെ വസ്തുവകകൾ കൊള്ളയായി കൊണ്ടുപോവുകയും ചെയ്തു. അവരുടെ കൂട്ടത്തിൽ അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും ഉണ്ടായിരുന്നു. അതേ പ്രിയരെ, അബ്രാമിൽ നിന്ന് പിരിഞ്ഞ് ലോത്ത് താമസമാക്കിയത് സോദോമിലായിരുന്നുവല്ലോ. അബ്രാം ദൈവവിളിക്കൊത്തവണ്ണം കൂടാരങ്ങളിൽ പാർത്തപ്പോൾ ലോത്ത് പച്ചപ്പ് നോക്കി സോദോമിലേക്ക് പോയിരുന്നു. അവിടെ നിന്നുമാണ് താനും അടിമയായി പിടിച്ചുകൊണ്ട് പോകപ്പെട്ടത്. ഈ വാർത്തയറിഞ്ഞ അബ്രാം തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് വിജയശീലാളിതരായി പോയ രാജാക്കന്മാരെ പിന്തുടർന്ന് ആക്രമിച്ച് ലോത്തിനെയും അവൻ്റെ സമ്പത്തുകളും മടക്കിക്കൊണ്ടുവന്നു. പ്രിയരെ, പിന്മാറ്റക്കാർ തങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പിന്മാറ്റക്കാരനായി ലോത്തിലൂടെ സംഭവിച്ചത്. അബ്രാം ദൈവകൃപ അന്വേഷിച്ചപ്പോൾ തൻ്റെ സഹോദരപുത്രനായ ലോത്ത് തൻ്റെ മൃഗങ്ങൾക്കുള്ള പുല്ലാണ് അന്വേഷിച്ചത്. പ്രിയരെ, നാം നമ്മെക്കുറിച്ച് ഒരു സ്വയപരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം അബ്രാമിനെ പോലെ വിശ്വാസത്തിൻ്റെ ഓട്ടമാണോ ഓടുന്നത്? അതോ ദൈവത്തെ ഉപേക്ഷിച്ച് ലോകസ്നേഹത്തിൽ അടിമത്തത്തിൽ അകപ്പെട്ട ലോത്തിനെ പോലെയാണോ നാം ആയിരിക്കുന്നത്?
അബ്രാമിനെ പോലെ നാം വിശ്വാസത്തിൻ്റെ ഓട്ടമോടിയാൽ പലരെയും അടിമനുഖത്തിൽ നിന്ന് വിടുവിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കും. അതല്ല, മറിച്ച് ലോത്തിനെ പോലെ പിന്മാറ്റാവസ്ഥയിലാണെങ്കിൽ സ്വയം അടിമത്തത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല മറ്റനേകർക്ക് ദുരിതവും ഉണ്ടാക്കി വയ്ക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയരെ, തുടർന്ന് അബ്രാം തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ സൊദോം രാജാവ് അബ്രാമിനെ സന്ദർശിക്കുവാനായിട്ട് കടന്നു വരികയുണ്ടായി. നോക്കൂ, ആത്മിക വർധനവിൻ്റെ ഘട്ടത്തിൽ സാത്താൻ പ്രലോഭനമായി വരുന്നത് പോലെയാണ് സൊദോം രാജാവ് വളരെ വലിയ ഒരു ഓഫറുമായിട്ട് കടന്നു വന്നത്. എന്നാൽ അബ്രാമിൻ്റെ നിർണയവും മറുപടിയും വളരെ ശക്തമായിരുന്നു. അത് നമുക്ക് വലിയ ഒരു സന്ദേശവുമാണ് നൽകുന്നത്. അബ്രാം സൊദോം രാജാവിനോട് പറയുകയാണ്, നിന്നിൽ നിന്നും ഒരു ചെരുപ്പാകട്ടെ ഒരു ചരടാകട്ടെ അങ്ങനെ നിനക്കുള്ളതിൽ യാതൊന്നും ഞാൻ എടുക്കുകയില്ല. അങ്ങനെ നീ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് പറയുവാൻ ഇടയാകാതിരിക്കട്ടെ. ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം സൊദോം രാജാവിൻ്റെ ഓഫർ നിരസിച്ച അബ്രാം ഒരു ഭോഷനാണെന്ന്. ഒരിക്കലുമല്ല, അബ്രാം ദൈവത്തെ മാനിച്ചപ്പോൾ ദൈവം അബ്രാമിനെ മാനിച്ചു. പ്രിയരെ ശ്രദ്ധിക്കണേ, അബ്രഹാമിന് ഊരിൽ നിന്നും ഉന്നത വിളിയാൽ വിളിച്ചത് പോർക്കടത്തിൽ പരാജയപ്പെട്ടു ഓടി കീഴ്ക്കുഴിയിൽ അകപ്പെട്ടുപോയ സൊദോം രാജാവല്ല, പിന്നെയോ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യം അബ്രാമിനുണ്ടായിരുന്നു. പ്രിയരെ, ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമായ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് വളരെ നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 15:1 തുടർന്ന് നാം വായിക്കുന്നത് അബ്രാമിൻ്റെ ഉറച്ച തീരുമാനത്തെ മാനിച്ച് ആകാശം ചായച്ചിറങ്ങി വന്ന ഉന്നതനായ ദൈവത്തിൻ്റെ വാക്കുകളാണ്. അബ്രാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും മഹാപ്രതിഫലവും ആകുന്നു എന്നുള്ള ആ ദർശനമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കൂ പ്രിയരെ, കീഴ്ക്കുഴിയിൽ വീണ രാജാവ് കൊടുക്കുന്ന പ്രതിഫലത്തേക്കാൾ ആകാശവും ഭൂമിയും നിർമ്മിച്ച ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ് അത്യുത്തമമായിട്ടുള്ളത്. ദൈവം തന്നെയാണ് തൻ്റെ മഹാപ്രതിഫലമെന്ന് കേട്ട അബ്രാം എത്ര ഭാഗ്യവാനാണ്. ശ്രദ്ധിക്കണേ പ്രിയരെ, ദൈവപ്രസാദമായുള്ള ചിന്തകളും തീരുമാനങ്ങളും പ്രവൃത്തികളും നമ്മിൽ ദൈവം കണ്ടാൽ നമ്മെ ദൈവം തീർച്ചയായും മാനിക്കുക തന്നെ ചെയ്യും. ആയതിനാൽ പ്രിയരെ, മാനുഷികമായ ഓഫറുകളുടെ പിന്നാലെ പോകാതെ ദൈവം നൽകിയിരിക്കുന്ന ഓഫറുകളുടെ പിന്നാലെ നാം പോകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി തുടർന്നും ശരിയായ തീരുമാനങ്ങളെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. സർവകൃപാലുവായ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോട് ഒരു വാക്ക് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. താങ്കളുടെ ഈ ക്ഷണതുല്യ ജീവിതത്തിൽ ദൈവത്തെ എല്ലാ നിലയിലും മാനിക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും താങ്കളെ മാനിക്കും. അങ്ങനെ നല്ല തീരുമാനമെടുത്ത് ദൈവത്താൽ മാനിക്കപ്പെടേണ്ടതിന് ഈ വചനക്കേൾവി താങ്കൾക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയും പ്രഭാതവചന ധ്യാനം ശ്രവിച്ച എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എൻ്റെ കോട്ടയുമേ എൻ്റെ ശരണവുമേ അങ്ങൻ്റെ പരിചയുമേ എൻ്റെ പാറയുമേ എൻ്റെ ജീവജലമേ അങ്ങൻ്റെ പുറവയാണേ. എല്ലാം പറയാ വിശ്വസ്തനവൻ.